ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വായ്പ കുടിശ്ശികയായവരെ സഹായിക്കാൻ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടത്തും. ബുധനാഴ്ച മുതൽ 19 വരെ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലാണ് അദാലത്ത് നടത്തുന്നതെന്ന് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അറിയിച്ചു. 9 ശാഖകളിൽ നിന്നായി 640 പേരാണ് വായ്പാ കുടിശ്ശികയുടെ പട്ടികയിലുള്ളത്. കോവിഡ്, പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, ജോലി നഷ്ടം, ഗുരുതര രോഗം തുടങ്ങിയവ മൂലം തിരിച്ചടവ് മുടങ്ങിയവർക്കാണ് പിഴ പലിശ ഒഴിവാക്കിയും പലിശയിൽ ഇളവ് നൽകിയുമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുക. ഒറ്റത്തവണ തീർപ്പാക്കൽ, നെഗോഷിയേറ്റഡ് തീർപ്പാക്കൽ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. റിസർവ് ബാങ്ക് മാനദണ്ഡ പ്രകാരം കുടിശ്ശികക്കാരെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കി സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും സാമൂഹ്യ അംഗീകാരം നേടിയവരും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന പാനലാണ് കുടിശ്ശികക്കാരുടെ വസ്തുതകൾ മനസ്സിലാക്കി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പൂർണ്ണമായി കുടിശ്ശികയായവർ, കുറച്ച് തിരിച്ചടവ് ബാക്കിയുള്ളവർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളാക്കി തിരിച്ചാണ് തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നത്. ആനുകൂല്യം പ്രയോജനപ്പെടുത്തി കുടിശ്ശികയിൽ നിന്ന് മോചനം നേടുന്നതിന് ശ്രമിക്കണമെന്ന് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ, പ്രൊഫഷണൽ ഡയറക്ടർ എം വിജയൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി, ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു എന്നിവർ അറിയിച്ചു. നല്ല രൂപത്തിൽ അടയ്ക്കാൻ പര്യാപ്തമായ രൂപത്തിൽ പുതിയൊരു പരിപാടി ഉണ്ടാക്കണം എന്ന് ആളുകൾ ആവശ്യപ്പെടട്ടെ. അപ്പൊ അത് ബാങ്ക് ഭരണസമിതി കൂടി ആലോചിച്ച് റിസർവ് ബാങ്കിന്റെ കൂടി അനുമതിയോട് കൂടി ബാങ്ക് ഒരു തീരുമാനമെടുത്ത് ഒരു നല്ല തുക, ഒരു അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ നല്ല ഭാഗം കുറച്ചുകൊണ്ട് അവരുടെ ലോണുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ആലോചിച്ചിവിടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ 14, 16, 17, 19 തീയതികളിലായി ഈ സ്പെഷ്യൽ കുടിശ്ശിക നിവാരണ അദാലത്ത് നടക്കുകയാണ്.